ഒരു കണ്ട്രോളുണ്ട്. നമസ്കാരം. നാടന്തോടും ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് സ്വാഗതം എന്ന് പറയാതെ തന്നെ നാടന്തോടും സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ അറിഞ്ഞവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് കലാകാരന്മാരുണ്ട്. അത്തരത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കലാകാരനാണ്, ചെറുതല്ല വലിയ കലാകാരൻ തന്നെയാണ്, ശ്രീ പീതാംബരൻ. ശ്രീ പീതാംബരനെ നാടുന്തോടും സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം പീതാംബരൻ. നമസ്കാരം. ഒരു രചയിതാവ് അല്ലെങ്കിൽ ഒരു നാടക സംവിധായകൻ അല്ലെങ്കിൽ പിന്നെ ഗാനരചയിതാവ് ഏത് മേഖലയിലാണ് ഞാൻ പീതാംബരൻ ഞാൻ ഉൾക്കൊള്ളണേ അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ടത് എനിക്കറിയില്ല. ഈ നാടിനു മുമ്പിൽ പീതാംബരൻ ചേട്ടനെ കുറിച്ച് പീതാംബരൻ ചേട്ടൻ തന്നെ ചെറുതായിട്ട് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുകഥകളാണ്. ചെറുകഥകൾ എഴുതാൻ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറുകഥകളൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. അതങ്ങനെ എൻ്റെ ബുക്കിൻ്റെ താളുകളിൽ തന്നെ അങ്ങനെ സൂക്ഷിച്ചിരുന്നു. ഇതിനുശേഷം നമ്മുടെ 80കളിൽ ആദ്യ പകുതിയിൽ വിശ്വകർമ്മപുരം എന്നൊരു ക്ലബ്ബ് ഞങ്ങളുടെ കേരളത്തിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അരോമയല്ല, ഈ കലാസാഹിത്യവേദി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ നല്ല ചെറുപ്പ സമയത്താണത്. ഈ കലാസാഹിത്യവേദി ഏതാണ്ട് ഒരു വർഷത്തോളം പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു കയ്യെഴുത്തു മാസിക ഉണ്ടാക്കണം എന്ന് ഞങ്ങൾക്ക് എല്ലാ കുറച്ച് പേർക്ക് ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കയ്യെഴുത്ത് മാസികയായിട്ട് നാട്ടിലുള്ള ചെറിയ ചെറിയ എഴുത്തുകാരെയൊക്കെ എല്ലാവരെയും സമീപിച്ചു. അപ്പോൾ കുറച്ച് എല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കയ്യെഴുത്ത് മാസികയ്ക്ക് രൂപം കൊടുത്തു. അക്ഷരം എന്നായിരുന്നു കയ്യെഴുത്ത് മാസികയുടെ പേര്. അപ്പോൾ അക്ഷരത്തിൽ നിന്നും അക്ഷരങ്ങളിലൂടെ വളർന്നു വന്നു. അതിൻ്റെ പത്രാധിപരായിരുന്നു അന്ന് ഞാൻ. അങ്ങനെ അതിൻ്റെ എഡിറ്റോറിയൽ എഴുതി. അതുകൂടാതെ ഇതിലെന്ത് എഴുതണം എന്നുള്ളൊരു ചെറുകഥകൾ മാത്രം പോരാ, ഇത് നമ്മൾ എന്തെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നാട്ടിനെ ഉദ്ദീപിക്കുന്ന രീതിയിൽ സംസ്കാരത്തെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ച കുറച്ച് കാരണവന്മാരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നീലീശ്വരത്തിന് ഒരു വലിയൊരു ചരിത്രം ഉണ്ടെന്നറിയാൻ കഴിഞ്ഞു. നീലീശ്വരത്തിന് വലിയ ചരിത്രം തന്നെയാണ്. അതെ അതെ. അത് തന്നെയല്ല, നീലീശ്വരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിനെയും കൊച്ചിയുടെയും ബോർഡറാണ്. അതെ അതെ അതെ. അത് അധികം ആൾക്കാർക്ക് അറിയില്ല. അറിയില്ല. പിന്നെ ഇവിടുത്തെ സാമന്ത പ്രഭുക്കന്മാർ, പറവൂർ രാജാവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ജിജ്ഞാസ തോന്നി. വലിയൊരു കഥ ഈ നീലീശ്വരത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ സുന്ദരിയായ നീലീശ്വരം എന്ന് പറഞ്ഞ് നീലീശ്വരത്തിൻ്റെ ഒരു സ്റ്റോറി അന്ന് എഴുതി. അപ്പോൾ ഞങ്ങൾ ഈ മാഗസിൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട്, പ്രകാശനം ചെയ്യാനായിട്ട് അന്ന് മംഗളത്തിലും മനോരമയിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന നോവലൊക്കെ എഴുതിയിരുന്ന നോവലിസ്റ്റ് നമ്മുടെ കെ കെ സുധാകരൻ എന്ന് പറയുന്ന നോവലിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ കൊണ്ടുവന്നു. പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഒരു പ്രഥമ കവി നീലീശ്വരൻ രാമൻകുഞ്ഞി, അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കണം. അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് മാഗസിൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതൊരു ഔദ്യോഗിക കർമ്മമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആദരം കൊടുത്തുകൊണ്ടാണ്. അതെ അതെ, നാടിൻ്റെ നല്ലൊരു ആദരം പുള്ളിക്ക് അന്ന് അദ്ദേഹത്തിന് അന്ന് കൊടുക്കുകയുണ്ടായി. ഇതിനുശേഷം അതിൽ അന്ന് എന്നെ തേടിയെത്തിയവർ എന്ന് പറഞ്ഞൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ചെറുകഥ. അപ്പം ഈ നോവൽ കൂടാതെ ഈ ഗ്രാമചരിത്രം കൂടാതെ എന്നെ തേടിയെത്തിയവർ നോവലല്ലോ, ഗ്രാമത്തിൻ്റെ ചരിത്രമാണ് അത്. അന്ന് ഞാൻ നോവലായിട്ട് എഴുതിയത് അതിനകത്ത്. അതെ അതെ അതെ. അപ്പോൾ ഈ ചെറുകഥ എന്നെ തേടി അല്ല സോറി, ഓർമ്മയിലൊരു സമരഗാനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പ്രായമായി അദ്ദേഹം നേരിടുന്ന ചില ബുദ്ധിമുട്ടുകളും ചില പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെ കേട്ടാണ് ആ കഥ എഴുതിയത്, കാലഘട്ടം ബേസ് ചെയ്തത്. അങ്ങനെ ഈ കഥ രാമൻകുഞ്ഞി സാറിന് വളരെ ഇഷ്ടമായി. അന്ന് അദ്ദേഹം ഗുരുദേവൻ മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ ഈ മാഗസിൻ ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ നല്ല കഥയാണ്, എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കോപ്പി എടുത്തു കൊടുത്തു. അദ്ദേഹം ഈ കഥ കൊണ്ടുപോയി. അതാണൊരു ശരിക്കും പറഞ്ഞ പീതാംബരൻ എന്നുള്ള വ്യക്തിയുടെ ഒരു പ്രചോദനമായിട്ട് ഈ പറഞ്ഞ അദ്ദേഹം എഴുതിയ ഒരു കവിത, കഥ അക്ഷരം മാസികയിൽ വന്ന കഥ. നമ്മൾ അത് രാമൻകുഞ്ഞിനെ പോലെ ഒരു മഹാനായ ആളെഴുതി കഴിയുമ്പോൾ ഗുരുദേവൻ മാസികയിൽ അവരുടെ സിൽവർ ജൂബിലി പതിപ്പിൽ അത് പ്രസിദ്ധീകരിച്ചു. അത് അപ്പോൾ ഈ കഥ വച്ചത് വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ കഥ കൊണ്ടുപോയിട്ട് 3-4 മാസം കഴിഞ്ഞിട്ട് കഥ പ്രസിദ്ധീകരിച്ചില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല, കാണാനില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മളൊരു നവാഗതനായ എഴുത്തുകാരനല്ലോ, അപ്പോൾ ഇത് ചിലപ്പോൾ പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കളഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെ ഒരു ദിവസം യാദൃശ്യമായിട്ട് ആലുവയിൽ വെച്ച് കുഞ്ഞു സാറിനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ സാറേ എൻ്റെ കഥ ഇങ്ങനെ
തന്നിരുന്നു, കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. അത് ഞങ്ങളുടെ സിൽവർ ജൂബിലി വരുന്നുണ്ട്, സിൽവർ ജൂബിലി പതിപ്പിലേക്ക് വേണ്ടി നല്ല നല്ല കൃതികൾ മാറ്റി വയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊരു അവാർഡ് കിട്ടിയ ഒരു ഇതായി. അങ്ങനെ ആ സിൽവർ ജൂബിലി പതിപ്പ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നു ഓർമ്മയിലൊരു സമരഗാനം എന്ന കഥ അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് എഴുതി പല ഇതിലൊക്കെ അയച്ചു കൊടുത്തെങ്കിലും ചിലതൊക്കെ അയച്ചു കൊടുത്തു, നല്ലതൊക്കെ അയച്ചു കൊടുത്തു, ഒന്നും വന്നില്ല. ഇതിന് ശേഷം ഗൾഫിൽ ചെന്നതിന് ശേഷമാണ് എൻ്റെ, അല്ല അതിന് മുമ്പ്, അതിന് ശേഷം ജന്മഭൂമി പത്രത്തിൽ നിന്നൊരു ഓണപ്പതിപ്പിൽ, ഓണപ്പതിപ്പിലല്ല ഓണത്തിൻ്റെ സ്പെഷ്യൽ ഡേയിലുണ്ടായിരുന്ന വരാന്ത്യത്തിൻ്റെ ഒരു സപ്ലിമെൻ്റ്, ഈ സപ്ലിമെൻറ്റിൽ ഒരു കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എഴുത്തിൻ്റെ ലോകത്ത് ജീവിത ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എഴുത്തിനൊക്കെ സമയം കിട്ടാതെ ഇങ്ങനെ വായന തുടർന്നുകൊണ്ടിരുന്നു. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാംസ്കാരിക ലോകത്ത് എനിക്ക് നല്ലൊരു വേദി തുറന്നു കിട്ടി. ഗൾഫിലെ മലയാളി കൂട്ടായ്മ, അതെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ അതെ അതെ, മലയാള സമൂഹത്തിൽ നിന്ന് ബെന്യാമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ചർച്ച, സാഹിത്യ ചർച്ചകളുണ്ടാകും, കവിതാ ചർച്ചകളുണ്ടാകും, അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു. മലയാള സാഹിത്യത്തിൽ ബെന്യാമിൻ്റെ ആടുജീവിതം വളരെയേറെ പ്രശസ്തിയായ ഒരു കൃതിയാണ്. ഈ ആടുജീവിതം മരുഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ എഴുതിയൊരു കഥയാണ്. ആ അദ്ദേഹത്തെ പോലുള്ളൊരു നല്ലൊരു സൗഹൃദത്തിൻ്റെ ഒരു ഉടമ കൂടെയാണ് നമ്മുടെ ഈ കൊച്ചു നാട്ടുകാരനായ പീതാംബരൻ ചേട്ടൻ. അത് ഈ നാടിനെ സംബന്ധിച്ച് ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അന്ന് പത്രത്തിൽ നിന്ന് 22 ചെറുകഥകൾ എൻ്റെ അവിടെ നിന്ന് പല പത്രങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധ്യമം, മലയാള ന്യൂസ്, അങ്ങനെയുള്ള സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന മലയാള ന്യൂസ്, ബഹ്റിനിൽ നിന്ന് ഇറങ്ങുന്ന മാധ്യമം, അങ്ങനെയുള്ള പല പത്രങ്ങളിലും, നാട്ടിൽ നിന്ന് ജനയുഗം, അങ്ങനെയുള്ള പത്രങ്ങളിലെ ജന്മഭൂമി, അങ്ങനെയുള്ള പത്രങ്ങളിലായിട്ട് ഒത്തിരി കഥകൾ, 22 ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ കഥകളൊക്കെ ബെന്യാമിൻ ചർച്ച ചെയ്യാറുണ്ട് പല, അതെ അതെ, സാഹിത്യ ചർച്ചകളിലും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ബെന്യാമിന് പറഞ്ഞ വലിയൊരു പോയിൻ്റ് എനിക്ക് വളരെ പ്രയോജനം തന്നു. അന്ന് ബെന്യാമിന് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഓർമ്മകളെയും ഒക്കെ വിട്ടുകളയും, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ കഥകൾ ഉണ്ടാക്കുമെന്ന്. അതെ 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 അതെ, അങ്ങനെ ചെയ്യണം, ഓർമ്മകളെയൊക്കെ വിട്ടുകളയും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ആ സമയത്ത് മണൽവാരലൊക്കെ ഗംഭീരമായിട്ട്, പുഴയിൽ മണൽവാരലൊക്കെ നടക്കുന്ന സമയമാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ ഓടി കളിച്ച് കുളിച്ചൊക്കെ നടന്നിരുന്ന പുഴ, ഞാൻ ഗൾഫിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പുഴയൊക്കെ ജീർണാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അതിൽ വളരെ വളരെയൊരു വിഷമമുണ്ടായി. നമ്മുടെ പുഴ നശിച്ചു പോയതിൽ വലിയൊരു വിഷമം. പുഴ നശിക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു കാര്യം ഓർക്കണം, ഈ മലയാറ്റൂർ നിരീക്ഷണം പഞ്ചായത്ത് രക്ഷപ്പെട്ടത്, പഞ്ചായത്ത് രക്ഷപ്പെട്ടത്. അതെ അതെ, നമ്മുടെ നാടിൻ്റെ ഒരു അന്നദാതാവായിരുന്നു പെരിയാർ. ആ പെരിയാറിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെന്നും കൂടി ഓർക്കണം. അതെ അതെ, ഞാനന്ന് ദുരിതത്തിൽ നിന്ന് ഒരു മുന്നോട്ട് വയ്ക്കാൻ കാരണം പെരിയാറാണ്. പെരിയാറാണ് അന്ന് ഈ പെരിയാറിൻ്റെ ആ ശോചനീയാവസ്ഥയെ പറ്റി ഒരു കഥ എഴുതി. അത് ചൂർണികാവധം 2 എന്നായിരുന്നു ആ കഥയുടെ പേര്. അത് അതെ അതെ, ചൂർണികാവെന്നൊരു പെരിയായി ഉണ്ടല്ലോ പെരിയാറിന്. അപ്പം ആ കഥ ഗൾഫിൽ പല വേദികളിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കയ്യടിയൊക്കെ ഒരുപാട് കയ്യടി കിട്ടിയിട്ടുള്ള കഥയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ കഥകൾ ഇങ്ങനെ പല പത്രങ്ങളിലും ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നാടകത്തോട് വലിയൊരു ചെറുപ്പം മുതലുള്ളൊരു ഒരു സ്നേഹം ഉണ്ടായിരുന്നു. നാരായണ മാഷെ പോലെയുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് കീഴിൽ നാടകം കളിക്കാനും പഠിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അഭിനേതാവായിട്ടാണോ നാടകരംഗത്തേക്ക് വന്നത്, അതായത് സ്ക്രിപ്റ്റ് റൈറ്ററാണോ? അല്ല, ഞാൻ ആദ്യമായിട്ടൊരു സ്ത്രീ പാട്ട് അഭിനയിച്ചുകൊണ്ടാണ് നാടകത്തിലേക്ക് കയറിയത്. മിനുക്കുവേഷമായിരുന്നു അത്. അതിനുശേഷം ഇവിടുന്ന് പോയതിന് ശേഷം ഗൾഫിൽ ചെന്നിട്ട് 18 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. 18 നാടകങ്ങളാണ് അല്ലെ ഗൾഫിൽ? അതെ, ചെറുതും വലുതും ആയ 18 നാടകങ്ങൾ മലയാളം തന്നെ ചെയ്യാൻ സാധിച്ചു. അതിൽ ഒത്തിരി കയ്യടി കിട്ടുകയും കേരള സമാജത്തിൻ്റെ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടായി. കൂടാതെ അവിടെ നിന്ന് തന്നെ റേഡിയോ നാടകം ചെയ്തു. റേഡിയോ നാടകത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പീതാംബരൻ ചേട്ടൻ ബോസ് അവരൊക്കെ, പിന്നെ ബിജു സാർ അവരൊക്കെ റേഡിയോ നാടകത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. റേഡിയോ നാടകം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്ത് ഭക്ഷണം കഴിഞ്ഞാൽ അത്താഴൂട്ട് നാടകോത്സവത്തിൻ്റെ നാടകോത്സവത്തിൻ്റെ റേഡിയോ നാടകോത്സവം, എൻ എഫ് ഫർഗീസ് തിലേൻ സാറൊക്കെ ഗംഭീരമായി അതിൽ നമ്മുടെ നാടിനെ റെപ്രസെൻറ്റീവ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? അതെ, റേഡിയോ നാടകത്തിന് വളരെ പ്രശസ്തി കിട്ടിയൊരു നാടകമായിരുന്നു. ഒരുപാട് പേര് തന്നെ നാടകം കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ദൃശ്യമാധ്യമം വന്നതിന് ശേഷമാണ് ഗൾഫിൽ വെച്ചാണ് ഇത് ചെയ്തത്, റേഡിയോ നാടകം ചെയ്തത്. അത് കൂടാതെ ഞാൻ ഈ നാടകം റിഹേഴ്സൽ നടക്കുന്ന സമയത്ത്
ഞാൻ ഈ റിഹേഴ്സൽ കാണാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് വന്നു. ഇന്ന് അദ്ദേഹം കേരള സമൂഹത്തിൻ്റെ പ്രശസ്തനായ നാടകത്തിൽ ഉയർന്നതിൽ ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സുരേഷ് പെണ്ണുക്കര എന്ന് പറഞ്ഞ പത്തനംതിട്ടയുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള അദ്ദേഹത്തിന് ആദ്യമായിട്ട് സ്റ്റേജ് കയറ്റുന്ന ഞാനാണ്. ഇന്ന് അദ്ദേഹം സമൂഹത്തിൽ നാടകത്തിൻ്റെ വലിയൊരു ലീഡറൊക്കെയാണ്. ഒരുപാട് അദ്ദേഹത്തെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നാടകം, ഈ ഞാൻ ഈ റേഡിയോ നാടകം ചെയ്യണ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നാടകം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു നാടകം എഴുതി കൊടുത്തു, റിഹേഴ്സല് എടുത്ത് ചെയ്തു, സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് പക്ഷേ ഈ നാടകം അവർക്ക് റേഡിയോയിൽ കൊടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്തോ പ്രശ്നമായിട്ട് അമ്മ എന്തോ അസുഖം മൂലം അദ്ദേഹത്തിന് തിരി നാട്ടിലേക്ക് നാടകത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അപ്പോൾ എനിക്കത് ചെയ്യാനും പറ്റാതെ വന്നു. ഒരാൾക്ക് ഒരു നാടകത്തിലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാനത് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തെങ്കിലും അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് വെച്ചു. പക്ഷേ ആ നാടകം കൊണ്ടു എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ അത് കാരണം ആ നാടകം മുടങ്ങിപ്പോയി. ആ നാടകം പിന്നീട് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഇവിടെ വെച്ച് ചിത്രീകരിക്കുകയും യൂട്യൂബിലൊക്കെ ചെയ്യുകയും ചെയ്തത്. അത് നല്ല വിജയം. അതെ അതെ. അതിൻ്റെ പേര് എന്താണ് വേറെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ മഹാരഥന്മാരുടെയും ഈ പറഞ്ഞ നമ്മുടെ സിനി ആർട്ടിസ്റ്റായാലും ശരി മറ്റുള്ളവരായാലും ശരി ആദ്യം നടക്കുന്ന സമയം പെൻഡിങ് ആയി കഴിഞ്ഞാൽ പൂർവാധിക ശക്തി ആ ശക്തിയോടെ ശക്തി കൂടുതൽ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആ ആർജവം കൂടുതലായിട്ട് കരുത്താർജിച്ചാണ് ഈ യൂട്യൂബില് ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം ആയിട്ട് വന്നത്. പേര് ഓർക്കുന്നില്ല അല്ലെ? പേര് ആയി കുഴപ്പമില്ല. കാരണം എന്നാലും നമ്മുടെ ഈ ഇത് പിന്നെ ഒരു കാര്യം, താങ്കൾക്ക് ഇപ്പം മലയാറ്റൂർ നിരീക്ഷണ പഞ്ചായത്തിലെ ഈ നമ്മുടെ ഈ ഭാഗത്ത് നാടകങ്ങൾ ഏറ്റവും കൂടുതൽ ഓമനിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം കലാകാരന്മാർ ഒത്തിരി ഒത്തിരി ഉണ്ട്. അത് സ്റ്റേജ് ആർട്ടിസ്റ്റുകളായാലും ശരി എഴുത്തുകാരായാലും ശരി ഇത് ഇവരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഇവരുമായിട്ട് സമരസപ്പെട്ടിട്ടാണോ താങ്കൾ ഈ രംഗത്തേക്ക് നാടക രംഗത്തേക്ക് വന്നത്? കാരണം പ്രൊഫഷണൽ ജലസീൽ ഉണ്ടാവാം അല്ലെങ്കിൽ പല സംഘർഷങ്ങളും ബേസിന് അങ്ങനെ അത് മറ്റോ മനസ്സ് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ചില രസകരമായിട്ട് രസകരമായ സംഭവമുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ നമ്മളുടെ ചേട്ടന്മാരും കൊച്ചന്മാരൊക്കെ അവരടങ്ങുന്ന നല്ലൊരു അമേച്ചർ ടീമുണ്ടായിരുന്നു നീലീശ്വരത്ത്. നീലീശ്വരത്ത് ഈ അമേച്ചർ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സി എൽ ജോസിൻ്റെ ഏറ്റവും നല്ല നാടകങ്ങൾ, ഏതാണ്ട് സി എൽ ജോസിൻ്റെ എല്ലാ നാടകങ്ങളും നമ്മൾ നീലീശ്വരത്ത് നമ്മളുടെ ഈ ടീം കളിച്ചിട്ടുണ്ട്. അന്ന് അവരൊക്കെ ഈ നാടകം ചെയ്തതൊക്കെ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവരുടെ ആ നാടകങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ നാടകം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചത്. ആ നാടകത്തിലാണ് മിനുക്ക് വേഷമായിട്ട് പെൺവേഷം കെട്ടി ചെയ്തത്. പുതിയ തിയേറ്റേഴ്സ് രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാടകം വേണം. അപ്പോൾ ഗൾഫിലെ എൻ്റെ നാടകങ്ങൾ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. നാടകത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു നാടകം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു നാടകം എഴുതി. നാടകം എഴുതി തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി. ഗോതിരത്തിലുള്ള എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നു. ഈ നാടകം ബാക്കി. അപ്പോൾ എനിക്ക് ഈ നാടകം പിന്നെ വലിയൊരു ഇതായി. അത് എവിടെയെങ്കിലും കളിക്കണം എന്നുള്ളൊരു ഇത് വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ നമ്മുടെ ഈ പഴയ അമേച്ചർ ടീമിന് ഓർമ്മ വന്നു. അപ്പോൾ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, അവരെ ഇപ്പോൾ ഈ സമയത്ത് കൊണ്ടുവന്നൊരു നാടകം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്കും വലിയൊരു കൂട്ടായ്മയാവും, അത് വലിയൊരു സന്തോഷമാവും, അത് കാണുന്ന നമ്മൾക്കും ഒരു ഇതുണ്ട്. ഇവരൊക്കെ ഒരു കാലത്ത് നാടകത്തിൻ്റെ ആൾക്കാരായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് നാടിന് തന്നെ ഒരു അഭിമാനമുണ്ടോ. അങ്ങനെ ഇവർക്ക് കൊടുത്തു. ഇപ്പോൾ ഇവരൊക്കെ ഈ പ്രായം ആയ ആൾക്കാരൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ അഭിനയിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനുകൾ എല്ലാവർക്കും കാലം വരുത്തി തീർത്ത്, അതെ, കലാകാരന്മാർക്ക് കാലം വരുത്തി തീർത്തിച്ചൊരു അവധി. അത് പിന്നീട് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വെച്ചിട്ട് ആ നാടകം ഇവിടെ ചെയ്തു. അത് മധുവമ്പലം അമ്പലത്തിൽ വെച്ച ആ നാടകം. അതിൻ്റെ നാടകത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് ഞാൻ അങ്ങോട്ട് പറയട്ടെ. പറയും. ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാടിൻ്റെ കലാകാരന്മാരൊരു കരുത്ത് കാട്ടിയൊരു നാടകം കൂടിയായിരുന്നു. ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു കലാകാരനായിരുന്നു ശ്രീമാൻ അജിത് കുമാർ എന്ന് പറയുന്നത്. നമ്മുടെ അജിച്ച അതിൽ എൻ്റെ ഒരു സഹോദര സാനിയാണ് അദ്ദേഹം. പീതാമ്പരം ഞാനാണ്. അദ്ദേഹത്തെ പോലുള്ളൊരു മഹാരഥൻ നമ്മളെ വിട്ട് പോയിൽ, അത് അദ്ദേഹം ഈ നാടിൻ്റെ ഈ നാടക കലാരംഗത്ത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അജിത്തടൻ പിന്നെ മറ്റൊന്ന് പീതാമ്പരച്ചേട്ടൻ നല്ല വേഷം ചെയ്തു തോന്നുന്നു. പിന്നെ ബാബുച്ചേട്ടൻ, എ ബാബുച്ചേട്ടൻ, എ ബാബു, പിന്നെ അവരുടെ ദേവസ്വം മടൻ രഘു വാട്ടേത്തറ, വി തമ്പീനെ പോലുള്ള ചെറിയ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രൂപങ്ങളും മുന്നോട്ട് വെച്ചിട്ട് സംഭവങ്ങളാണ്. അത് ഞാൻ ഓർക്കണം. ഞാൻ ഉൾപ്പെടെ കൈയടിച്ച് ആ നാടകം നാട്ടിൽ നല്ല കൈയടി കിട്ടി. അങ്ങനെയാണ് നാട്ടിൽ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എന്നെ അറിയപ്പെട്ടു തുടങ്ങിയത്, നാട്ടിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നീട് ഫേസ്ബുക്കൊക്കെ കൂടുതലൊക്കെ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഫേസ്ബുക്കിൽ
ഈ നീലീശ്വരത്തിൻ്റെ ചരിത്രം, പണ്ട് ഞങ്ങളിങ്ങനെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു, അങ്ങനെ അന്ന് ഇന്ന ഗ്രാമത്തിൻ്റെ ചരിത്രം എഴുതിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ അത് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഒന്ന് എഴുതു എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ 22 ആഴ്ചകളിൽ ഞാനിത് ഇങ്ങനെ കുറച്ചൊക്കെ ആ ബ്ലോഗിൽ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടു. ഫേസ്ബുക്കിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മാറ്റർ ആരും വായിക്കാൻ തയ്യാറാവില്ല, അതുകൊണ്ട് ചെറിയ ചെറിയ കണ്ണികളായിട്ട് 22 ഇത് പ്രസിദ്ധീകരിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ വിശ്വകർമ്മ ദർശനം ചരിത്ര വഴികളിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് ഞാൻ പ്രസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ നീലീശ്വരത്ത് തന്നെയുള്ള തൈലാൻ ശേഖരജൻ്റെ മോളാണ് അവിടുത്തെ മാനേജർ. അത് എക്സ്പ്രസ് മലയാളത്തിൽ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു, ഓർമ്മയിലൊരു അല്ല ഈ എന്നെ തേടിയെത്തിയവർ കഥ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇതവിടെ ചെറുകഥയാണ് നിൽക്കട്ടെ പീതാമരം, നാടിൻ്റെ ചരിത്രം ചെയ്യൂ. ഇപ്പോൾ ആണെങ്കിൽ ഗ്രാമീണ ചരിത്രത്തിന് വളരെ ഹോപ്പുള്ളൊരു സമയമാണ്, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും വലിയ താല്പര്യം തോന്നി കേട്ടപ്പോൾ എനിക്ക് അത് ചെയ്യും, നമ്മുടെ നാടിൻ്റെ ചരിത്രമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പുസ്തകം നീലീശ്വരം ഈ പാദമുദ്രകൾ നീലീശ്വര സാംസ്കാരിക പാദമുദ്രകൾ എന്ന് പറഞ്ഞ പുസ്തകം ചെയ്യാൻ മനോഹരമായ പുസ്തകം നീലീശ്വരം പാദമുദ്രകൾ. ഈ പാദമുദ്രകൾ എന്ന് പറയുമ്പോൾ ശരിക്കും കാലടികളാണ്, കണ്ണ് നനപ്പിച്ചിട്ടുള്ള നമ്മുടെ സംസ്കാരവും ചിരി കൊള്ളുന്നതായ നമ്മുടെ നാടിൻ്റെ പൈതൃകങ്ങളും, അല്ലെങ്കിൽ സംഘകാലം തുടങ്ങി തിരുവിതാംകൂറിൻ്റെ സംസ്കാരത്തിലേക്ക് വളർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു ഈ മനോഹരമായ പുസ്തകം ഇത്തരത്തിലൊരു വെല്ലുവിളിയായിരുന്നില്ല ശരിക്കും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെല്ലാം കൂടി ഒരു ചെപ്പേടിൽ, അത് വിശാലമായി കിടക്കുന്ന ഒരു ചെറിയ ചെപ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ നാടും തോടെന്ന് പറഞ്ഞാൽ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു അഭിനന്ദനം നേരിട്ട് തന്നെ ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയൂ, നമ്മൾക്ക് നമ്മളുടെ ഈ പുഴയുടെ തീരത്ത് ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടായിരുന്നു, എഫ് ഐ ടി കമ്പനി. അത് ആലുവയിലുള്ള എഫ് ഐ ടി കമ്പനിയുടെ തടി ഡിപ്പോ ആയിരുന്നു, തടി സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു. അതിന് മുമ്പ് അതിനൊരു ചരിത്രം കൂടിയുണ്ട്, അത് ഞാൻ കൗണ്ടർ ചെയ്യാണ്. അതായത് ഈ തടി സൂക്ഷിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു തടി സങ്കേതം, അല്ലെങ്കിൽ തടി, അതായത് മലയാറ്റൂർ പോലുള്ള കിഴക്കൻ മരങ്ങളിൽ നിന്ന് വെട്ടിയെടുത്തിരിക്കുന്ന മരങ്ങൾ ഇവിടെ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് അത് കയറ്റി വെച്ചു പോകാനുള്ള രീതിയിലായിരുന്നു FIT അല്ലേ, FIT ഇവിടെ കൊണ്ടുവന്നത്. ആ അത് ഞാൻ പറഞ്ഞോളൂ. ഈ FIT കമ്പനിയിൽ അന്ന് 1000 പേര് ഡെയിലി വരുന്ന ഒരു സ്ഥലമായിരുന്നു. 1000 പേര് ഈ നീലീശ്വരത്ത് ഡെയിലി വ്യവസായ കാര്യങ്ങൾക്കായിട്ട് വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂരിന്റെ ഒരു ആസ്ഥാനം അല്ലെങ്കിൽ. അതെ അതെ അതെ. അന്ന് കേരളത്തിന്റെ 47 കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം മറ്റും നടന്ന സ്ഥലമാണ് കമ്പനിപ്പടി. അപ്പൊ അത്രയും തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവിടെ. അതാണ് അത്രയും 1000 പേര് വരെ ഏത് ആൾ ഏത് രാത്രി വന്നാലും ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ കമ്പനിപ്പടി ഉറങ്ങിക്കിടക്കുന്ന കമ്പനിപ്പടി ആയി ഇപ്പൊ ഇന്ന് രാത്രിയിൽ ഏത് സമയത്ത് വന്നാലും ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റേഷനറി കടകൾ, ബാർബർ ഷോപ്പുകൾ, മറ്റ് അനുബന്ധമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, അങ്ങനെ വലിയൊരു വ്യവസായ മേഖലയായിരുന്നു കമ്പനിപ്പടി. ഇന്ന് ആ കമ്പനിപ്പടി ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു കമ്പനിയുടെ ഗേറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നും. അതെ അതെ. 1000 പേര് തൊഴിൽ ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ ഇന്ന് ഒരാൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനം അവിടെ ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു വിഷമമാണ് നമുക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാടിലെ ഒരുപാട് അങ്ങനത്തെ സ്ഥാപനങ്ങൾ കൂട്ടിക്കിടക്കുന്ന ഒരു ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു ഇല്ലേ, നമ്മുടെ നീലീശ്വരത്ത് ഓട്ട് കമ്പനി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തയ്യൽ കേന്ദ്രങ്ങൾ, സർക്കാരിന്റെ കേരളത്തിലുള്ള തയ്യൽ കേന്ദ്രങ്ങളായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾക്ക് പരമ്പരാഗതമായിട്ട് അവകാശപ്പെടാനും ഇപ്പൊ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ ഓരോ വ്യക്തിയുടെ അടിസ്ഥാന തൊഴിൽ എന്താണെന്ന് വെച്ചാൽ നെയ്ത്തായിരുന്നു, ഈറ്റ വെട്ട് തൊഴിലാളികളായിരുന്നു. ഇന്ന് അതെല്ലാം ശോകമുഖമായിട്ട് മൂകമായിക്കൊണ്ടിരിക്കുകയാണ്. കാലം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ പാതയിലേക്ക്, നമ്മുടെ തോടും നാടും എല്ലാം ശുഷ്കിച്ചു വരുന്നൊരവസ്ഥയാണ്. അതിലേക്ക് പുഴ തന്നെ നമുക്ക് വലിയൊരു സംസ്കാരം തരുന്നുണ്ടല്ലോ. പുഴ തന്നെ നമുക്ക് വലിയൊരു ഒരു സംസ്കാരത്തെ തരുന്നുണ്ട്. അതെ, പുഴയിലൂടെ അന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആലുവ പുഴയിലൊക്കെ പുറം നാടുകളിൽ നിന്ന് കുളിച്ചു താമസിക്കാൻ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് നദി സിനിമ. അതെ, നദി സിനിമ അതിന്റെ ആ ഭാഗം ചിത്രീകരിച്ചിട്ടുണ്ട്. അതെ അതെ. ആ തോണി ഇട്ടിട്ട് ഇതാണല്ലേ പുസ്തകം. ഇത് മറ്റൊരു പുസ്തകം പറഞ്ഞാൽ വിശ്വകർമ്മ ദർശനം. അതായത് വിശ്വകർമ്മ ദർശനം. ഇങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ്, രണ്ടല്ല രണ്ട് മൂന്ന് പുസ്തകങ്ങൾ.
സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ കലാരംഗത്ത് വരുമ്പോൾ ഓരോ വ്യക്തികളുടെയും കുടുംബം അതിന് വലിയൊരു പങ്കാണ്. ഒരു കലാജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാംസ്കാരിക രംഗങ്ങളിലേക്ക് വരുമ്പോൾ കുടുംബം എന്നത് അത്തരത്തിൽ കുടുംബത്തിൻ്റെ എത്രമാത്രം സപ്പോർട്ട് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട്? എനിക്ക് 100, 110 അതെ അതെ, പൂർണ്ണ സപ്പോർട്ടാണ്. കാരണം ഞാൻ എഴുതാനിരിക്കുന്ന സമയത്ത്, വായിക്കാനിരിക്കുന്ന സമയത്ത് എന്നെ ആരും ശല്യം ചെയ്യില്ല. അത് ഞാൻ പറയണ്ട, എന്നെ ആരും ശല്യം ചെയ്യില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇതൊക്കെ ഒരു ഒറ്റ ടി വി ഉണ്ടെങ്കിൽ തന്നെ ടി വിയൊക്കെ ശബ്ദം കുറച്ച് വെച്ച് അതിനെ എനിക്ക് ശല്യം ചെയ്യാത്ത രീതിയിൽ, ഞാനും അവരെ ശല്യം ചെയ്യാത്ത രീതിയിൽ കൂടുതൽ സമയം രാത്രിയിൽ ആണ് എഴുത്തിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്, വായിക്കാനൊക്കെ. സംഗീതവും വരികളും ഒരുമിച്ച് പോയി. തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കുടുംബപരമായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. താങ്കളുടെ ഭാര്യ, കുട്ടികൾ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? കുടുംബം, ഭാര്യ സുധ എന്നാണ് പേര്. നമ്മുടെ ഈ നാട്ടിലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്തത്. അവൾ ഇപ്പോൾ ത്രിവേണി കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു. മകൻ കാലടിയ സംസ്കൃത സർവകലാശാലയിൽ ജോലി ചെയ്യുന്നുണ്ട്. പുള്ളി ആനിമേറ്ററാണ്. എൻ്റെ ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്ത് ഷോർട്ട് ഫിലിമിനൊക്കെ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് വർക്ക് ചെയ്യും. അവൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓമനപ്പേര് ജ്യോതിരാജ് എന്ന് പറയുന്ന വ്യക്തി വിളിക്കുന്നത് പീസു. അതെ, സുധ എന്ന് പറയുന്ന നാട്ടിൽ പലരും വിളിക്കുന്നത് അങ്ങനെയാണ്. പഴയ ആൾക്കാരെ തുടങ്ങി എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഒരു ഓമനിക്കാൻ ഒരു പെറ്റായിരുന്നു ശ്രീമാൻ ജ്യോതിരാജ്. പിന്നെ ജ്യോതി എൻ്റെ സ്ഥാപനത്തിൽ തന്നെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ജ്യോതി ജോലി ചെയ്യുന്നത്. പിന്നെ രണ്ട് പെൺകുട്ടികളാണ്, രണ്ട് പെൺ, അവർ ഇരട്ടകളാണ്. ജ്യോതി നല്ലൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് അല്ലേ? അതെ അതെ അതെ, ഫോട്ടോഗ്രാഫിയിൽ വലിയ ക്രേസാണ്. താഴെ രണ്ട് പെൺകുട്ടികളുണ്ട്, അവർ ട്വിൻസാണ്. അവരുടെ പേര് വാണി, വീണ എന്നാണ്. അവരിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക, കളമ്പാട്ടുപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ആ കളമ്പാട്ടുപുരത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പറയുന്നത്, ഞാൻ എനിക്ക് കുറച്ചറിയാം, പക്ഷെ ഞാനത് പറയുന്നില്ല. വേറെ ഒന്നുമില്ല, കളമ്പാട്ടുപുരം എന്താണെന്ന് മറ്റുള്ള കാര്യങ്ങൾ താങ്കളുടെ ഈ പുസ്തകത്തിൽ പറയാം. ഞാൻ ഈ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ കളമ്പാട്ടുപുരത്തെ പറ്റി എഴുതി. നമ്മുടെ നാടിൻ്റെ എല്ലാ സ്ഥലപ്പേരുകളുടെയും ഐതിഹ്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള കഥകളെല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പാദമുദ്രകളിൽ കളമ്പാട്ടുപുരം എന്ന് പറഞ്ഞാൽ ഈ പറവൂർ രാജാവിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു സാമന്ത പ്രഭു ഉണ്ടായിരുന്നു. മൂത്താരച്ചൻ എന്ന് പറഞ്ഞ സാമന്ത പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലം ഇവിടെ ഈ കളമ്പാട്ടുപുരത്തുണ്ടായിരുന്നു. അവിടെ ഒരു ക്ഷേത്രം, ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ഇല്ലത്താണ് ഈ കളവും പാട്ടും, കേരളത്തിലെ ക്ഷേത്രകലകളിൽ ഒരു ക്ഷേത്രകലയാണ് കളവും പാട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കളവും പാട്ടും സ്ഥിരം നിത്യേന കളവും കളവെഴുത്തും പാട്ടും ഉണ്ടായിരുന്നു. അതിനൊരു പർട്ടിക്കുലർ ജനവിഭാഗം ഉണ്ടായിരുന്നു, ഒരു ജാതി സമൂഹം. വലിയൊരു കലാരൂപമുള്ള ഈ കളം, കളവെഴുത്ത് പറഞ്ഞിട്ട് അരിപ്പൊടി അങ്ങനെയുള്ള പൊടികൾ ഉപയോഗിച്ചിട്ട്, പച്ചിലയുടെ പൊടി, വാഴയുടെ പൊടി, പച്ചയ്ക്ക് കളറിന് വേണ്ടിയിട്ട് വാഴയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വലിയ ദേവിയുടെ 1000 കൈകളുള്ള ദേവി, 6 കൈകളുള്ള ദേവി, അങ്ങനെ അവരുടെ കാളി അല്ലെങ്കിൽ അവരുടെ ഈ ഇവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ആ രൂപത്തെ കളമെഴുതുക എന്നുള്ളതാണ്. അങ്ങനെ ആ കളമെഴുത്ത് പാട്ട് നടന്നിരുന്ന ഒരു സ്ഥലമാണ് കളമ്പാട്ടുപുരം എന്ന് പേരുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഈ കളമ്പാട്ടുപുരം എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്, ഈ മറ്റൊന്നല്ല ഞാൻ കേട്ട ഈ രീതിയിലാണ് കളം എഴുതു പാട്ടുള്ള ഈ രാജാവിൻ്റെ ഈ എഴുതാൻ വന്നവർ അല്ലെങ്കിൽ കളം എഴുതുക പാട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം സമൂഹം അവിടെ ഒരു ഏരിയ ആ രാജാവ് തിരിച്ചു കൊടുത്ത ഒരു ഭാഗമായിട്ടാണ് അവരവിടെ താമസിച്ചിട്ടുണ്ട്. രാജാവ് കൊണ്ടുവരുന്ന ആൾക്കാരെയൊക്കെ അവരോട് താമസിപ്പിക്കും. അങ്ങനെ ആയിരുന്നു അന്നത്തെ. രാജാവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ബ്രാഹ്മിൻസിനെ കുറെ താമസിച്ചു, പിന്നെ കുറെ തട്ടാന്മാർ വന്ന് താമസിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രാജാവിൻ്റെ സാമന്തരം, രാജാവിന് ആവശ്യമായ ആൾക്കാരെല്ലാം ഒരു ഭാഗങ്ങളായിട്ട് മാറ്റി കൊടുത്തു. അത് ഓരോ ജാതി മത രാഷ്ട്രീയ അന്ന് രാഷ്ട്രീയല്ലോ ആ തരത്തില്. പറവൂർ രാജാവിൻ്റെ ഒരു ഒരു ഉപായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടില് ഒരു ദേശത്ത് കുറച്ച് പേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച്, അപ്പം ഈ അഭ്യന്തര കലഹങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെ 2-3 വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിക്കും. അങ്ങനെയാണ് ഇവിടുന്ന് ആൾക്കാർ അവർ ചേഞ്ച് ചെയ്തത്. നമ്മളൊക്കെ ബ്രിട്ടൻ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഇവിടെ വരാം. ഞങ്ങളുടെ പൂർവീകരൊക്കെ ഇവിടെ വരാനുള്ള കാരണം അങ്ങനെയാണ്, പറവൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ അന്ന് ഞങ്ങൾ ഈ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അന്ന് ഇവിടെ ഈ ആശാരിപ്പണി വീടുകളുടെ പണിക്കൊക്കെ ആളില്ലാത്തതുകൊണ്ട് 2 പറവൂരിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ സന്തതി പരമ്പരകൾ പൊട്ടിപ്പുറപ്പെട്ടാണ് ഇന്ന് 100 കുടുംബങ്ങളായിട്ട് നമ്മളിവിടെ താമസിച്ചത്. 100 കുടുംബങ്ങൾ നമ്മളിവിടെ താമസിക്കുന്നത് അങ്ങനെ വന്നുകൂടിയതാണ്. പിന്നെ നീലീശ്വരം എന്ന് പറഞ്ഞാൽ
എൻ്റെ അറിവ് ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 പേര് പഴയ ആൾക്കാരെ, അവർ കുറേ പേര് മരിച്ചുപോയി, കുറച്ച് പേരുന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിൽ അവരെല്ലാവരുടെയും അഭിപ്രായം നീലീശ്വരം ഈ മധുവിന്മേൽ ശിവക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ കാഞ്ഞങ്ങാട് നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നീലേശ്വരം. അതെ അതെ, അതും അവിടുത്തെ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേരുണ്ടായത്. അത് അത് നീലേശ്വരം എന്നാണ്. ഇതും ഈ പരമശിവൻ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആ ഈ മധുമ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അപ്പോൾ ആ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അന്ന് അന്ന് ഈ ബ്രാഹ്മിൻസ് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഞാനായിരിക്കും, ഞാൻ ശരിയായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം. ഞാൻ വായിച്ചത് ഇപ്പം മലയാളം നിരീക്ഷണ ഗ്രാമപഞ്ചായത്തിലെ ചരിത്ര ലിപികൾ നമുക്ക് വായിക്കണം. ഒരു അവരുടെ സംസ്കാരം 1/2 എന്നും പറഞ്ഞ് 1/2 ആ തരത്തിലെ സംസ്കാരം, നീലി എന്ന് പറഞ്ഞൊരു സ്ത്രീ താമസിച്ച ഒരു സ്ഥലമാണെന്ന്, അതാണ് ചരിത്ര രേഖകളിൽ നമ്മൾ എഴുതപ്പെടുന്നത്. അതാണ് ഇപ്പം നമ്മുടെ വിശ്വാസികളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നീലി എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീ അവിടെ താമസിച്ചു. ആ നീലിയുടെ നാടായതുകൊണ്ടാണ് നീലീശ്വരം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഞങ്ങളത് ചർച്ചയ്ക്ക് വെച്ചതാണ്. അപ്പോൾ ഞാൻ 3 കഥകള് നീലീശ്വരത്തെ പറ്റി കേട്ടല്ല, നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരു കഥയാണ്. അങ്ങനെ 3 സംഭവങ്ങൾ അന്നത്തെ പറയുന്നുണ്ട്. ഈ നീലി എന്നൊരു പക്ഷി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പം ഞങ്ങൾ ചർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇത് നീലീശ്വരം എന്ന ആ ഒരു ഈ കഥ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഈ പേരുണ്ടായതെന്നാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. നീലീശ്വരത്തിലെ നീലീശ്വരം എന്ന് പറഞ്ഞാൽ നീലീശ്വരം ഇതൊക്കെ കമ്പനിപ്പടി ഏരിയ, കമ്പനിപ്പടി അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ നടുവട്ടം തോട് അല്ലെങ്കിൽ മഞ്ഞപ്പുറ പാടം, നീലീശ്വരം പാടം, പിന്നെന്താ കളമ്പാട്ടുപുരം പാടം, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഇതൊക്കെ പാടശേഖരം, കൊങ്ങര പാടം കൊങ്ങര കുറുപുഞ്ച, കറുകച്ചാല്, പിന്നെ പുഞ്ച, കാളക്കടവ്, പരിപ്പംവട്ടം, അത്തരത്തിലുള്ള അതിൽ ആ കുന്നിന് ഇപ്പുറവും അല്ലെങ്കിൽ നടുവട്ടത്തിന് ഇപ്പുറം ആ രീതിയിലാണുള്ള നീലീശ്വരം വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശിവക്ഷേത്രം, ശിവക്ഷേത്രം ഒരു ചെറിയ ഉള്ളിലേക്ക് വലിഞ്ഞൊരു ക്ഷേത്രമായിരുന്നു. അവിടെ ആദ്യം ആരാധനകൾ, ഇന്ന് അധികം ആരാധനകൾ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല, കേട്ടിട്ടില്ല. അല്ല, ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയാണ്. അതായത് അത്ര ആൾക്കാർ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നീലീശ്വരം എന്ന് പറയുമ്പോൾ അവിടെയാണ് നീലീശ്വരം, അല്ലെങ്കിൽ പിന്നെ അന്ന് തുടങ്ങി ഈ നീലീശ്വരത്തിന് ഇതാണല്ലോ പറയുന്നത്. ഞാൻ ചർച്ചയ്ക്ക് എടുക്കാം, അത് എന്റെ സംശയങ്ങൾ എനിക്ക് ചോദിക്കാലോ. നീലീശ്വരം എന്ന് പറയുമ്പോൾ അപ്പൊ കമ്പനിപ്പടി ആണല്ലോ ശരിക്കും നീലീശ്വരം എന്ന് പറയേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ശരി, കമ്പനിപ്പടി കിട്ടിയേക്കുന്ന അറിവ് ഈ പറയുന്ന മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിന്റെ ചരിത്രം എഴുതിയോ അല്ലെങ്കിൽ ചരിത്ര താളുകളിലൂടെ വന്നൊരു അറിവാണ് എനിക്ക്. വാമൊഴിയായിട്ട് അല്ലെങ്കിൽ കേൾവില്ല നമ്മളൊക്കെ, ഞാൻ അത്ര കമ്പനി ഇതില്ല. കമ്പനി വന്നതിന് ശേഷമാണ് കമ്പനിപ്പടി ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ്, അങ്ങനെയാണെങ്കിൽ നീലീശ്വരം ഇവിടെ ആവുന്നുണ്ട്. അതിനു മുമ്പ് ഇതായിരിക്കേണ്ടത്. അതിനു മുമ്പ് കമ്പനിപ്പടി എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്തിന് ആലിങ്ങൽ എന്ന് അറിയപ്പെട്ടിരുന്നു. ആലിങ്ങപ്പടി വലിയൊരു ആലുണ്ടായിരുന്നു. ആല് അരയാലല്ലേ, പേരാലാണെന്നാണ് കേൾക്കണ്ടേ. വലിയൊരു ആല് ഉണ്ടായിരുന്നു. അരയാലാണോ പേരാലാണോ ആലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആലിങ്ങൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ സ്ഥലത്തിന്. അത് കമ്പനി വരുന്നതിനൊക്കെ മുമ്പാണ്. പിന്നീട് ആല് നഷ്ടപ്പെട്ടു പോയതും അങ്ങനെയാണ്. ഈ ആലിൻ്റെ ചുവട്ടിലാണ് അന്ന് രാജാവ് ഇവരെ കുറ്റവാളികളെ ശിക്ഷിക്കാനൊക്കെ കണ്ടെത്തിയ സ്ഥലം ഈ ആലിന്റെ ചുവട്ടിൽ. ഞാനത് കേൾക്കണത് ഒരു കുറച്ച് സമയം അതിക്രമിച്ചു പോയി. എന്നാലും ഞാൻ പറയുന്ന തിരുവിതാംകൂർ രാജാവിന്റെ ശത്രു സൈന്യത്തിന് മൂത്താരശന്റെ 2 കുട്ടികൾ അല്ലെങ്കിൽ അനന്തരവന്മാര് ഒറ്റിക്കൊടുക്കുകയും അങ്ങനെ മൂത്താരശൻ തോൽവി സമ്മതിക്കുകയും, ഒന്ന് ഇന്നിപ്പോ എഴുതപ്പെടാത്തൊരു അന്ധവിശ്വാസമാണോ അല്ലാത്ത വിശ്വാസമൊന്നും എനിക്കറിയില്ല, മിത്തായിരിക്കാം. കൊറ്റമം തോടും അതുപോലെ പള്ളിപ്പെട്ട തോടും, ഇങ്ങനെ പള്ളിപ്പെട്ട അവിടെ എപ്പോഴും ഉണ്ട് കൊതിക്കല്ലുകളിൽ. കൊച്ചി തിരുവിതാംകൂറിന്റെ 2 ബോർഡുകളുണ്ട്. അപ്പൊ അവിടെ ഈ രാജാവിന്റെ അല്ല മൂത്താരശന്റെ 2 മക്കളെ തൂക്കിക്കൊന്നു എന്ന് പറയുന്നത്, മക്കളല്ല അനന്തരവന്മാരെ തൂക്കിക്കൊന്നു എന്ന് പറയുന്നത്. ഈ തൂക്കിക്കൊന്ന എന്ന് പറഞ്ഞാൽ ഇത്ര നാളും സ്വന്തം അമ്മാവന്റെ കൂടെ നിന്ന വ്യക്തികൾ ഞങ്ങളെ ചതിച്ചു, അല്ല സോറി, സ്വന്തം അമ്മാവനെ ചതിച്ചിട്ടാണ് ശത്രുക്കളായി ഞങ്ങളോട് കൂടിയത്. ഇനി നാളെ നിങ്ങൾ എന്നെ ചതിക്കില്ല എന്നുള്ള ഒരു പാഠമാണ് അവിടെ തിരുവിതാംകൂറിന്റെ. ഇന്നും തിരുവിതാംകൂർ ധർമ്മരാജ സിവിയുടെ ധർമ്മരാജയെ പറഞ്ഞിരിക്കുന്ന ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ രാമനാമഠം ഇന്ന് നമ്മൾ കാണുന്നതാണ്. തമ്പാസാറിനെ പോലുള്ള ആൾക്കാർ വീട്ടും പേരിയിരിക്കുന്നു രാമനാമഠം എന്നുള്ളത്. തിരുവിതാംകൂറുമായിട്ട് ശരിക്കും ഇത് കാണുന്നു അത്തരത്തില് കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാനൊരു പ്രതിവാദനെ വന്നതല്ല, ഇങ്ങനെ തന്നെ ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ഈ നീലീശ്വരത്തെ സംബന്ധിച്ച് ഈ മുത്താരശൻ എന്ന് പറയുന്ന രാജാവിനെ സംബന്ധിച്ച് കഥ കൊലപാതകം നടത്തിയ കഥകളൊക്കെ അങ്ങനെ തന്നെയാണ് അതിന്റെ ചരിത്രത്തെ. നമ്മുടെ സമയം അതിക്രമിച്ചു പോയി. ഈ നാടും തോടും സാംസ്കാരിക കൂട്ടായ്മയിലേക്ക്
ഞങ്ങൾക്ക് കിട്ടിയ ഒരു ലെജൻഡുകളിൽ ഒരാളാണ് ശ്രീമാൻ പീതാംബരൻ ചേട്ടൻ. എഴുത്തും വരയും അഭിനയവും സംവിധാനവും എന്താ പറയുക എല്ലാ മേഖലയിലും വച്ചടി വച്ചടി മുന്നോട്ട് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് വന്ന താങ്കൾക്ക് എല്ലാവിധ നന്ദി, നമസ്കാരം.